Hey everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാം. ഞാൻ പൊതുവെ രാത്രി ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു രണ്ട് മൂന്ന് അഡീഷണൽ സ്റ്റെപ്സ് ഉണ്ടാകും എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ. കാരണം രാത്രി ആകുമ്പോഴേക്കും എനിക്ക് നല്ല മടിയാവും, അപ്പോൾ അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ബേസിക് ആയിട്ട് ക്ലെൻസ് ചെയ്യും, പിന്നെ ടോണർ യൂസ് ചെയ്യും, പിന്നെ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് മാസ്ക്, ഇത്രേ ഉള്ളൂ. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ്. ഞാൻ യൂസ് ചെയ്യുന്നത് അഹാഗ്ലോവിൻ്റെ ഫേസ് വാഷ് ജെല്ലാണ്. ഇതിനെപ്പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്ന ഒരു ഫേസ് വാഷാണ് ഇത്. ഓക്കെ, അപ്പം മുഖം കഴുകി കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്കിൻ ഐസിങ്. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ ഈ ഗ്രീൻ ടീയോ ആലോവേര എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോർമൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഫേസിൽ വെച്ച് കൊടുക്കും. ഞാൻ ഇത്ര നാളും ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുമ്പം അത് ഫേസിൽ പയ്യെ റബ്ബ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ ഫേസിൽ ഐസ് ക്യൂബ്സ് പയ്യെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോളിൽ ഫുൾ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിലേക്ക് ഫേസ് ഡിപ്പ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ലോങ് റൺ അത് നമ്മളുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ്, ഞാനൊരു ഫേസ് മസാജ് ജെല്ല് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഖാദീൻ്റെ മിൻത്തൻ അലോവേര ഫേസ് മസാജ് ജെല്ലാണ്. ഇത് എന്തും ചെയ്യണമെന്നില്ല, വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ചെയ്താൽ മതി. നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് സ്കിന്നിലൊരു നല്ല ഗ്ലോ ഉണ്ടാവും, പിന്നെ ഏജിങ് പ്രോസസ്സൊക്കെ സ്ലോ ഡൗൺ ചെയ്യും, അതേപോലെ നമുക്ക് റിങ്കിൾസ് ഒന്നും വരാതെയൊക്കെ നോക്കും. അപ്പോൾ ഫേസ് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ആ ജെല്ല് കഴുകി കളഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനൊരു ടോണർ യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ടോണറിന് പകരം ഒന്നില്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ഗ്രീൻ ടീ ആണ് യൂസ് ചെയ്യാറ്. ഇനി ഞാൻ ഡാബറിൻ്റെ ഈ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ ഡോട്ട് ഇൻ കീൻ്റെ ഈ ഹൈഡ്രോണിക് സെറം യൂസ് ചെയ്യുകയാണ്. ഇത് നമ്മളുടെ സ്കിൻ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ആലോ ഗ്രേസ് ക്രീം. ഇത് വിറ്റമിൻ ഇ ഹണി ആൻഡ് ആലോവേര ക്രീമാണ്. ഇത് ഡ്രൈ സ്കിൻ ടൈപ്പിന് ഭയങ്കര നല്ല ക്രീമാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഒരു സൺസ്ക്രീൻ. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് സൺക്രോസ് അക്വാജൽ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ വാട്ടർ അസിസ്റ്റൻറ്റും കൂടെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഞാൻ ഫോളോ ചെയ്യുന്ന അതേ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം, ഞാൻ യൂസ് ചെയ്യുന്ന അതേ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്.
നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പറ്റിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. ഓക്കെ, സോ ആദ്യം ഓയിലി സ്കിൻ ടൈപ്പിനെ പറ്റി പറയാം. ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ടി സോൺ, അതായത് ഈ ഒരു ഏരിയയും പിന്നെ രണ്ട് ചീക്സിൻ്റെ അവിടെയും എപ്പോഴും ഗ്രീസി ആയിട്ടിരിക്കും, ഒരു ഷൈൻ ഉണ്ടാകും അവിടെ എപ്പോഴും. പിന്നെ നമ്മളുടെ പോൾസിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി വലുതായിരിക്കും ബാക്കി സ്കിൻ ടൈപ്സിനെ വെച്ച് നോക്കുമ്പോൾ. അതേപോലെ ആക്നെ, ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓയിലി സ്കിൻ ടൈപ്സിന് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ നോൺ കോമിഡോജനിക്, ഓയിൽ ഫ്രീ, നോൺ ഗ്രീസി ഇങ്ങനത്തെയൊക്കെ ടേംസ് നോക്കി വാങ്ങുക. നോൺ കോമിഡോജനിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ പോൾസ് അത് ബ്ലോക്ക് ചെയ്യില്ല. പിന്നെ ജെൽ ബേസ്ഡ് പ്രോഡക്ട്സ് ആയിരിക്കും കൂടുതൽ നല്ലത് തിക്കായിട്ടുള്ള ക്രീംസിനൊക്കെ കാട്ടിലും. നമ്മൾ ഫേസ് വാഷ് ഒക്കെ വാങ്ങുമ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കാരണം അത് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യും. ഇനി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ വെയിലത്തേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് സൺബേൺസ് വരും, അതേപോലെ ചില പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ, റെഡ്നെസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ടേമറിക്കും ലൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരെ ഉണ്ടാകാം ഒരു ഇറിറ്റേഷനും റെഡ്നെസ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടാണ്. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ അധികം പ്രോഡക്ട്സ് ട്രൈ ചെയ്യാതിരിക്കുക. ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അടുത്തത് ഡ്രൈ സ്കിൻ ടൈപ്പ്. ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ സ്കിൻ ഒന്ന് ടൈറ്റ് ആയതുപോലെ ഉണ്ടാകും, ഇടയ്ക്കൊക്കെ ഡ്രൈ പാച്ചസ് കാണാൻ പറ്റും ഫേസിൽ, ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും ഫേസിൽ എപ്പോഴും. പിന്നെ ഡ്രൈ സ്കിൻ ടൈപ്പിന് നമ്മൾ മൈൽഡായിട്ടുള്ള ക്ലെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക, അധികം ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസറൊന്നും ഉപയോഗിക്കേണ്ട. പിന്നെ നല്ല തിക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക, ഗ്ലിസറിൻ ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. വെറ്റ് ആയിട്ടുള്ള സ്കിന്നിൽ തന്നെ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ ഡ്രൈ പാച്ചസും ഡ്രൈനെസ് ഒക്കെ കുറേയൊക്കെ മാറും. അടുത്തത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആകുമ്പോൾ നമ്മളുടെ ചില ഏരിയാസ് കുറച്ച് ഓയിലി ആയിട്ടിരിക്കും, ചില ഏരിയാസ് ഡ്രൈ ആയിരിക്കും. മിക്കപ്പോഴും ഈ ടീ സോൺ ആയിരിക്കും കുറച്ചുകൂടെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോഴൊക്കെ ആദ്യം മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാലും ടീ സോൺ ഏരിയ ഒന്നും കൂടെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തിക്കായിട്ടുള്ള ക്രീംസ് ഒന്നും ടീ സോൺ ഏരിയയിൽ യൂസ് ചെയ്യേണ്ട, ബാക്കിയടുത്ത് ബാക്കി സ്ഥലത്തൊക്കെ തിക്കായിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് നോർമൽ സ്കിൻ ടൈപ്പ്. നോർമൽ സ്കിൻ ടൈപ്പ് ആകുമ്പോൾ ടെക്സ്ചർ ഫുൾ നല്ല ഈവൻ ആയിരിക്കും, ഫേസിലൊരു ഹെൽത്തി ഗ്ലോ ഉണ്ടാകും, അധികം ഷൈനി ആയിട്ടോ അല്ലെങ്കിൽ അധികം ഓയിലി ആയിട്ടോ അല്ലെങ്കിൽ അധികം മാറ്റായിട്ടോ സ്കിൻ ഇരിക്കില്ല. പിന്നെ പോർ സൈസ് ഒന്നും അത്ര വലുതായിരിക്കില്ല, ചെറിയ പോർ സൈസ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.